ഒറ്റയ്ക്ക് ഉക്രൈൻ അതിർത്തി കടന്ന് സ്ലോവാക്കിയയിലെത്തിയ കുട്ടി കുടുംബാംഗങ്ങളോട് ചേർന്നു. ഹസൻ എന്നു പേരുള്ള 11 വയസ്സുകാരൻ മാതാവിനോടും മുത്തശ്ശിയോടും സഹോദരങ്ങളോടുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സ്ലോവാക്കിയൻ പോലീസ് തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചാണ് സ്ലോവാക്കിയയിലുള്ള തങ്ങളുടെ ബന്ധുവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടത്. എന്നാൽ വഴിയിൽ വെച്ച് മുത്തശ്ശിക്ക് സുഖമില്ലാതെയായി. തുടർന്ന് മുത്തശ്ശിയെ നോക്കുന്നതിനായി അമ്മയായ ജൂലിയ പിസക്കിയെയും ഹസന്റെ സഹോദരിമാരും ഉക്രൈനിൽ തുടർന്നു. ഹസൻ ആകട്ടെ എങ്ങനെയെങ്കിലും രാജ്യം വിടാനുള്ള ശ്രമത്തിൽ ഒറ്റയ്ക്ക് അതിർത്തി കടന്നു. ഒരു ദിവസത്തോളം ട്രെയിനിൽ ചെലവഴിച്ച ഹസന്റെ കൈകളിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും കയ്യിൽ സഹോദരങ്ങളുടെ നമ്പറും മാത്രമാണ് ഉണ്ടായിരുന്നത്. 600 മൈലുകളോളം ഒറ്റയ്ക്ക് സഞ്ചരിച്ച ഹസനെ പോലീസ് കണ്ടെത്തിയതോടെ ഈ വിവരം സോഷ്യൽ മീഡിയയിൽ വൈറലായി. വളരെ പ്രസന്നനായും ആത്മവിശ്വാസത്തോടെയും കാണപ്പെട്ട ഹസന് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണവും വെള്ളവും നൽകി. അതേസമയം റഷ്യൻ ബോംബുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി മുത്തശ്ശിയോടൊപ്പം ഹസന്റെ മാതാവും സഹോദരങ്ങളും അതിർത്തി കടന്ന് സ്ലോവാക്കിയയിലെത്തി. സിറിയൻ യുദ്ധത്തെ തുടർന്ന് അവിടെ നിന്നും പലായനം ചെയ്ത് അമ്മയുടെ സ്വദേശമായ ഉക്രൈനിലെത്തിയവരാണ് ഹസനും കുടുംബവും. അന്ന് കുഞ്ഞായിരുന്ന ഹസന് ആ യാത്രയിൽ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ടിരുന്നു. ഒറ്റയ്ക്കുള്ള യാത്രയിൽ തന്റെ മകനെ സഹായിച്ച എല്ലാവർക്കും അമ്മയായ ജൂലിയ പിസക്ക നന്ദി പറഞ്ഞു. സ്ലോവാക്കിയയിൽ തങ്ങൾക്ക് പുതിയൊരു ജീവിതം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഹസനും കുടുംബാംഗങ്ങളും.